നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വെബ്ക്യു എന്ന ഓമന പേരിൽ ഇപ്പോൾ ബിവറേജസ് കോർപ്പറേഷൻ പുറത്തിറക്കിയിരിക്കുന്ന ആപ്പ് വെറുമൊരാപ്പല്ല. ദിവസം ലക്ഷങ്ങൾ മറിയുന്ന ഈ ആപ്പിന്റെ പിന്നാമ്പുറക്കഥകൾ മലയാളി വാർത്ത പുറത്തുവിടുന്നു. പത്രമാധ്യമങ്ങളിൽ സമൂഹ വ്യാപനത്തിന്റെ ഭീതി പടർത്തി ഇത്തരമൊരാപ്പുമായി ബിവറേജസ് കോർപ്പറേഷൻ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് ചിലർക്ക് പണം തട്ടാനുള്ള കുറുക്ക് വഴിയാണെന്ന് വ്യക്തമാകുന്നതാണ് ഇതിന്റെ പിന്നാമ്പുറക്കഥകൾ. കഴിഞ്ഞ രണ്ട് ദിവസമായി നടന്ന തർക്കത്തിനൊടുവിലാണ് ഇന്നിപ്പോൾ ആപ്പിന് ഏകദേശ രൂപമായിരിക്കുന്നത്. ഈ തർക്കം ഇങ്ങനെയാണ്. ഈ കഴിഞ്ഞ രണ്ട് ദിവസം നിന്നിരുന്ന മുഖ്യ തർക്കം വ്യക്തി വിവരങ്ങൾ ഈ ആപ്പിലൂടെ ഇതിന്റെ കമ്പനിക്ക് ലഭിക്കും എന്നിടത്തായിരുന്നു. വെർച്വൽ ആപ്പിൽ നമ്മൾ ബുക്ക് ചെയ്യുന്ന മദ്യത്തിന്റെ ബ്രാൻഡ്, വ്യക്തിയുടെ വിലാസം ഇവയൊക്കെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. കൂടാതെ ആധാർ നമ്പർ പോലും ഉൾപ്പെടുത്താനുള്ള പദ്ധതിയാണ് നടന്നത്. ഇത്തരത്തിൽ കൃത്യമായ ഡേറ്റ ഈ കമ്പനിക്ക് കിട്ടുകയാണെങ്കിൽ അത് കോടികൾ വില വരുന്ന ഒരു ഡേറ്റ സോഴ്സാണ്. അതിലേക്ക് വരുന്നതിന് മുൻപ് ഇതിന്റെ പിന്നിലുള്ള വൻ വെട്ടിപ്പ് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. വെർച്വൽ ക്യൂ ആപ്പിന്റെ സാങ്കേതിക വശങ്ങൾ ശരിയായാൽ ശനിയാഴ്ച മുതൽ ഇത് പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ബിവറേജസ് കോർപ്പറേഷൻ പറയുന്നത്. സുരക്ഷാ പരിശോധനയും ലോഡ് ടെസ്റ്റിംഗുമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരേ സമയം 35 ലക്ഷം ആളുകൾക്ക് വരെ ഒരുമിച്ച് ബുക്ക് ചെയ്താലും പ്രശ്നമില്ലാത്ത രീതിയിലാണ് ഈ ആപ്പ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ഇതിന്റെ നിർമ്മാതാക്കൾ പറയുന്നു. ഇനിയാണ് നമ്മൾ ചില കണക്കുകൾ മനസ്സിലാക്കേണ്ടത്. തിരക്കുള്ള ദിവസങ്ങളിൽ ബിവറേജസ് കോർപ്പറേഷനിൽ നിന്ന് മദ്യം വാങ്ങുന്നവർ 5.5 ലക്ഷത്തിന് മുകളിലാണെന്ന് കോർപ്പറേഷൻ തന്നെ നമ്മളോട് വെളിപ്പെടുത്തുന്നു. ഇത് 300-ലധികം കടകളുടെ വിൽപ്പന മാത്രം. ഇപ്പോൾ വിൽപ്പനയ്ക്ക് തയ്യാറെടുത്ത് നിൽക്കുന്നത് 900-ലധികം കടകളാണ്. ബാറുകളും ബിവറേജസ് കോർപ്പറേഷന്റെ നിലവിലുള്ള കടകളും കൂട്ടിച്ചേർത്ത് അങ്ങനെ 900-ലധികം മദ്യവിൽപ്പനശാലകളിൽ മദ്യം വിൽക്കാൻ തുടങ്ങിയാൽ ഈ 5.5 ലക്ഷം എന്നുള്ളത് 20 ലക്ഷം വരെയാകും എന്നാണ് ഈ രംഗത്തുള്ളവർ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. 20 ലക്ഷം കുപ്പികൾ ഒരു ദിവസം വിൽക്കുന്നു. ഇവിടെയാണ് ഈ ആപ്പിന്റെ തട്ടിപ്പ് ഒളിഞ്ഞിരിക്കുന്നത്. ബിവറേജസ് കോർപ്പറേഷൻ എല്ലാ ബാറുകാർക്കും അയച്ച സർക്കുലറിൽ ഒരു കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ക്ലോസിൽ, അതിൻ്റെ 4-ാമത്തെ ക്ലോസിൽ ഒരു കാര്യം വ്യക്തമായി പറയുന്നത്, ഈ ആപ്പ് വഴി ആളുകൾ മദ്യം ബുക്ക് ചെയ്യുമ്പോൾ ഒരു ബുക്കിങ്ങിന്, ഒരു SMS-ന് 50 പൈസ ബാറുകാരുടെ കയ്യിൽ നിന്ന് ഈടാക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 20 ലക്ഷം ആളുകൾ മദ്യം വാങ്ങുന്നുവെങ്കിൽ 10 ലക്ഷം രൂപയാണ് ഈ ആപ്പിന്റെ പേരിൽ പിടുങ്ങുന്നത്. ഇത് ആപ്പ് തയ്യാറാക്കിയ കമ്പനിക്ക് കൊടുക്കും, മറ്റ് ചെലവുകൾക്ക് ഉപയോഗിക്കുമെന്നാണ് ബിവറേജസ് കോർപ്പറേഷൻ പറയുന്നത്. ഇതിനു പുറമെ ക്ലൗഡ് സ്പേസ്, മറ്റ് എന്തെങ്കിലുമൊക്കെ ചെലവുകൾ വന്നാൽ അവ കൂടി ബാറുകാരിൽ നിന്ന് ബില്ലായി ഈടാക്കാനുള്ള ഒരു അവകാശപത്രം കൂടി ബിവറേജസ് കോർപ്പറേഷൻ ഇപ്പോൾ വാങ്ങി കയ്യിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ ആപ്പിന് പിന്നിൽ നിഗൂഢമായ ചില പിന്നാമ്പുറ കഥകൾ ഉണ്ട് എന്ന് വ്യക്തം. ഒരു ദിവസം 10 ലക്ഷത്തിലധികം രൂപ സമ്പാദിക്കാനുള്ള കുറുക്ക് വഴിയാക്കിയിരിക്കുകയാണ് ഈ ആപ്പിനെ. ഇപ്പോൾ ഒരു മാസം ഈ ആപ്പിലൂടെ വീഴുന്നത് ചുരുക്കത്തിൽ 3 കോടിയിലേറെ രൂപ. ഒരു മൊബൈൽ ആപ്പിന്റെ നിർമ്മാണത്തിൽ കൂടി വന്നാൽ നമുക്ക് ചെലവ് വരുന്നത് 2 ലക്ഷം മുതൽ 5 ലക്ഷം വരെ മാത്രം. സെർവർ കോസ്റ്റും മറ്റുള്ളതും ഒക്കെ നോക്കിയാൽ ഒരു മാസം പരമാവധി കോർപ്പറേഷന് ചെലവ് വരേണ്ടത് 2-3 ലക്ഷം രൂപ മാത്രമാണ്. ആ സ്ഥാനത്താണിപ്പോൾ 3 കോടിയിലധികം രൂപ പ്രതിമാസം തട്ടാനുള്ള ഒരു ആപ്പുമായി കോർപ്പറേഷൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇതിനു പിന്നിൽ കോർപ്പറേഷനിലെ തന്നെ ചിലർ ചരടുകൾ വലിക്കുന്നു എന്നത് വ്യക്തമാണ്. ആപ്പ് തയ്യാറാക്കാൻ ഞങ്ങളൊരു സ്റ്റാർട്ടപ്പിനെ ഏൽപ്പിക്കുന്നു എന്ന് മാത്രമാണ് ബിവറേജസ് കോർപ്പറേഷൻ ഇതുവരെ പറഞ്ഞിരുന്നത്. 1-2 ഗ്രൂപ്പുകളുമായി ചർച്ച നടത്തി ഇതിലൊരു നിർമ്മാണ കമ്പനിയെ ഇവർ ആപ്പ് തയ്യാറാക്കുവാൻ വേണ്ടി ഏൽപ്പിക്കുകയായിരുന്നു. ഇതിന്റെ പിന്നാമ്പുറ കഥകൾ ഒരുപാട് പുറത്ത് പറഞ്ഞു കേട്ടു തുടങ്ങി. ഇതിൽ വലിയൊരു അഴിമതി ഒളിച്ചിരിക്കുന്നു എന്നത് വ്യക്തമാണ്. മുൻപ് സ്പ്രിംഗ്ലർ ഇടപാടിൽ ഒരുപാട് പഴി കേട്ടിരുന്നു പിണറായി വിജയൻ. അതുപോലെ തന്നെ വ്യക്തിഗത വിവരങ്ങൾ അടങ്ങിയിരിക്കുന്ന ഡേറ്റ ഈ ആപ്പിൽ ആരംഭഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നതും ഏറെ നിഗൂഢത വരുത്തുന്നു. ഒരു വ്യക്തിക്ക് താല്പര്യമുള്ള ബ്രാൻഡ്, ഒരു പ്രദേശത്തേക്ക് വിറ്റഴിയുന്ന കൂടുതൽ ബ്രാൻഡുകൾ, ഇത്തരത്തിൽ ഡേറ്റ വിലയിരുത്താൻ മദ്യനിർമ്മാണ കമ്പനികൾക്ക് പോലും സഹായകരമാകുമായിരുന്നു ഈ വ്യക്തിഗത വിവരങ്ങൾ ആദ്യമേ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ. ജോണി വാക്കർ കമ്പനികൾ ഉൾപ്പെടെയുള്ളവർ ഇന്ന് ഇന്ത്യൻ മദ്യവിപണി കീഴടക്കിയിരിക്കുന്ന രംഗമാണ് ഉള്ളത്.
ഇന്ത്യയിൽ ഏറെ വിപണി കൈയടക്കിയിരിക്കുന്ന മാക്ഡവലിന്റെ ഭൂരിപക്ഷ ഓഹരികൾ ജോണി വാക്കർ വാങ്ങിയതോടാണ് ബഹുരാഷ്ട്ര കുത്തകകൾ ഇന്ത്യൻ മദ്യരംഗം കീഴടക്കിയത്. അവരെ സംബന്ധിച്ച് ഇത്തരം ഡേറ്റ എന്ന് പറയുന്നത് ഏത് പൊന്നും വിലയും കൊടുത്തെടുക്കും എന്നോർക്കുക. എന്തായാലും ബിവറേജസ് കോർപ്പറേഷൻ ബാറുകളിലേക്ക് അയച്ചിരിക്കുന്ന ഈ ഒരു സർക്കുലർ തികഞ്ഞ സംശയത്തോടെയാണ് ഇപ്പോൾ മിക്ക ബാറുകാരും നോക്കിക്കാണുന്നത്. ഒരു കുപ്പിയിൽ 50 പൈസ എന്ന് പറയുന്നത് നിസ്സാരമായി തോന്നുമെങ്കിലും ഇതിലൂടെ ദിവസവും അറിയുന്ന 10 ലക്ഷത്തിലധികം രൂപയുടെ ആശങ്കയാണ് എല്ലാ ബാറുകാർക്കും ഉള്ളത്. ഇതാരുടെയൊക്കെ പോക്കറ്റ് ചെന്ന് വീഴും എന്നാണ് ഇനി അറിയേണ്ടത്. പിണറായി വിജയനും സർക്കാരും ഈ ആപ്പിൽ വീണ്ടും ആപ്പിലാകുമെന്ന് തന്നെ നമുക്ക് ഊഹിക്കാം. എന്തായാലും ഈ ഒരു ആപ്പിനെ കോവിഡിന്റെ പേര് പറഞ്ഞ് സംരക്ഷിക്കാനൊന്നും സർക്കാർ മുതിരില്ല എന്ന് വ്യക്തം. പകരം അവരൊരു തൊടുന്യായം പറയും, ഈ ആപ്പിന് വേണ്ടി വരുന്ന ചെലവ് ബാറുകാരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് നമ്മൾ പിരിക്കുന്നത്, അതുകൊണ്ട് സർക്കാരിന്റെ ഖജനാവിന് ഒരു രൂപ പോലും നഷ്ടം വരില്ലല്ലോ എന്ന്. അതിലർത്ഥമില്ല, ബാറുകാരുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചാണ് ഇപ്പോൾ ഈ ബാറായ ബാറൊക്കെ മദ്യശാലകളാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം നമുക്ക് മുന്നിലുണ്ട്. അത്തരം ആരോപണങ്ങൾ വീണ്ടും ശരിവെക്കുന്നതാണ് ഇത്തരം ആപ്പുകളുടെ കഥ എന്നോർക്കണം. മദ്യശാലകൾ ഇതുവരെ അടഞ്ഞുകിടന്നതിനാൽ തന്നെ വലിയ തോതിലുള്ള കച്ചവടം നടക്കുമെന്നാണ് ഇപ്പോൾ അധികൃതർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആപ്പ് വലിയ രീതിയിൽ ഉപയോഗിക്കപ്പെടാനിടയുണ്ട് എന്നവർ കണക്കുകൂട്ടുന്നു. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും മൊബൈൽ ആപ്പ് ലഭ്യമാക്കും എന്നാണ് ബിവറേജസ് കോർപ്പറേഷൻ പറയുന്നത്. ആപ്പിളിന്റെ അനുമതി ഇതുവരെ തേടിയിട്ടില്ല. ഗൂഗിളിന്റെ അനുമതി ഈ ദിവസങ്ങളിൽ തന്നെ ലഭിക്കും എന്നാണ് ഇവർ പറയുന്നത്. പേരും ഫോൺ നമ്പറും സ്ഥലത്തെ സൂചിപ്പിക്കുന്ന അടയാളവും സ്ഥലപ്പേര് പിൻകോഡ് ലൊക്കേഷൻ എന്നിവയിൽ ഏതെങ്കിലും നൽകി ക്യൂവിൽ ബുക്ക് ചെയ്യാം. വ്യക്തിഗത വിവരങ്ങൾ ചോദിക്കില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ഈ വ്യക്തിഗത വിവരത്തെ സംബന്ധിച്ച തർക്കം ഈ ആപ്പ് നിർമ്മാണ കമ്പനിയും ബിവറേജസ് കോർപ്പറേഷനുമായി ഉണ്ടായിരുന്നു എന്നാണ് പുറത്തറിയുന്നത്. എന്തായാലും കൊണ്ടുപിടിച്ച് കൊണ്ടാടി ബെവ്കോ തയ്യാറാക്കിയിരിക്കുന്ന ഈ ബെവ്ക്യൂ കൂടുതൽ കുരുക്കിലേക്കാണ് എന്നോർക്കുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.